ി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത് അവ്യക്ത സേവനം നിസ്വാർത്ഥമായ സേവനം സത്യമായ വജ്രമൊരിക്കലും തിളക്കത്തിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല അതേപോലെ സത്യമായ സേവാധാരി സത്യമായ വജ്രമാണ് അസത്യമായ വജ്രത്തിൽ എത്ര തന്നെ തിളക്കമുണ്ടെങ്കിലും മൂല്യം എന്തിനാണ് മൂല്യം സത്യമായിട്ടുള്ളതിനല്ലേ അസത്യമായതിന് ഉണ്ടായിരിക്കില്ല അമൂല്യ രത്നങ്ങൾ സത്യമായ സേവാധാരികളാണ് അനേക ജന്മത്തിന്റെ മൂല്യം സത്യമായ സേവാധാരിക്കാണ് എനിക്ക് ഫലം ലഭിക്കണം അങ്ങനെയല്ല സർവർക്കും ഫലം ലഭിക്കണം സർവരുടെയും സേവനത്തിൽ അർപ്പണമാകണം ഒരിക്കലും സ്വയത്തിനു വേണ്ടിയുള്ള കാമന വെക്കരുത് അതേപോലെ സർവരെ പ്രതി സേവനം ചെയ്യൂ സർവരുടെയും മംഗളത്തിന്റെ ബാങ്കിൽ സമ്പാദിക്കൂ അപ്പോൾ സർവരും എന്തായി തീരും നിഷ്കാമ സേവാധാരി ഇപ്പോ ആരും നിങ്ങളെ അന്വേഷിച്ചില്ല വർഷം നിങ്ങളെ അന്വേഷിക്കും ശാന്തിയുടെ തേൻ രുചിക്കണം അപ്പോൾ ശാന്തിയുടെ സംസ്കാരം സ്വതവേ സ്മൃതി നൽകിക്കൊണ്ടിരിക്കും അതിനാൽ പതുക്കെ പതുക്കെ ആത്മാക്കളിൽ ശാന്തി ഉണർന്നുകൊണ്ടിരിക്കണം നിങ്ങളും സർവരും ശാന്തിയുടെ ദാനം നൽകി അവരെയും ദാനിയാക്കി മാറ്റുന്നു നിങ്ങളുടെ ശുഭസങ്കൽപ്പമാണ് ഏതെങ്കിലും രീതിയിലൂടെ ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം ചെയ്യണം ആത്മീയ ശാന്തിയുടെ ആധാരത്തിലല്ലേ വിശ്വശാന്തി ഉണ്ടാകുന്നത് പ്രകൃതി പോലും പുരുഷന്റെ ആധാരത്തിലൂടെയാണ് നടക്കുന്നത് ആത്മാക്കളിൽ ശാന്തിയുടെ സ്മൃതി വന്നാലേ പ്രകൃതിയും ശാന്തമാകുള്ളൂ വരദാനം തന്റെ ഫരിസ്ഥൂടെ ഗതി ഗതിയുടെ പ്രസാദം വിളമ്പുന്ന മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭവിക്കട്ടെ വർത്തമാന സമയത്ത് വിശ്വത്തിലെ അനേക ആത്മാക്കൾ പരിതസ്ഥിതിക്ക് വശപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ വില കയറ്റം കാരണം ചിലർ വിഷന്ന് ചിലർ ശരീരത്തിന്റെ രോഗത്താൽ ചിലർ മനസ്സിന്റെ അശാന്തിയിലൂടെ സർവരുടെയും ദൃഷ്ടി ശാന്തിയുടെ സ്തംഭത്തിന്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സർവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിളിക്ക ശേഷം എപ്പോൾ ജയാരവുമുണ്ടാകുമെന്ന് അതിനാൽ ഇപ്പോൾ തന്റെ സാഗാരി സാകാരി ഫരിസ്ഥൂപത്തിലൂടെ വിശ്വത്തിലെ ദുഃഖത്തെ അകറ്റു മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭക്തർക്ക് ഗതിയുടെയും സദ്ഗതിയുടെയും പ്രസാദം വിതരണം ചെയ്യൂ ശ്ലോഗൻ നിങ്ങൾ ധൈര്യത്തിന്റെ ഒരു ചുവട് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ ബാബ സഹായത്തിന്റെ ആയിരം ചുവട് മുന്നിലേക്ക് വെക്കും ഓം ശാന്തി ഇന്ന് സർവ ആത്മാക്കളുടെയും വിശ്വമംഗളകാരിയായി ബാബ തന്റെ സേവാധാരി സേവനത്തിന്റെ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമുതൽ ബാബ്ദാദയുടെ കൂടെയുള്ള സേവാധാരി കുട്ടികൾ അന്തിം വരെ ബാബ്ദാദുതമായ രൂപത്തിൽ പ്രത്യക്ഷമായ രൂപത്തിൽ കുട്ടികളെ വിശ്വസേവനത്തിന് നിമിത്തമാക്കി ആദ്യയിൽ ബ്രഹ്മാബാബിയും ബ്രാഹ്മണ കുട്ടികളും ഗുപ്തരൂപത്തിൽ സേവനത്തിന് നിമിത്തമായി ഇപ്പോൾ സേവാധാരി കുട്ടികൾ ശക്തി സൈന്യം പാണ്ഡവ സൈന്യം വിശ്വത്തിന്റെ മുന്നിൽ പ്രത്യക്ഷമായ രൂപത്തിൽ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു സേവനത്തിന്റെ ഉണർവും ഉത്സാഹവും ഭൂരിപക്ഷം കുട്ടികളിൽ നന്നായി കാണപ്പെടുന്നു സേവനത്തിന്റെ താല്പര്യം ആദ്യമുതലുണ്ടായിരുന്നു അന്തിം വരെ ഉണ്ടാകും ണ ജീവിതമാണ് സേവനത്തിന്റെ ജീവിതം ബ്രാഹ്മണാത്മാക്കൾക്ക് സേവനമില്ലാതെ ജീവിക്കാൻ കഴിയില്ല മായയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നതിനുള്ള സേ സാധനം സേവനം തന്നെയാണ് സേവനം യോഗയുക്തവുമാക്കുന്നു എന്നാൽ എങ്ങനെയുള്ള സേവനം ഒന്ന് മുഖത്തിന്റെ സേവനം കേട്ടത് കേൾപ്പിക്കുന്നതിനുള്ള സേവനം രണ്ടാമത് മനസ്സുകൊണ്ട് മുഖത്തിന്റെ സേവനം കേട്ടിട്ടുള്ള മധുരമായ വാക്കുകളുടെ സ്വരൂപമാകുക സ്വരൂപത്തിലൂടെ സേവനം നിസ്വാർത്ഥമായ സേവനം ത്യാഗം തപസ്യ സ്വരൂപത്തിലൂടെ സേവനം പരിധിയുള്ള കാമനകൾക്കുമുപരി നിഷ്കാമമായ സേവനം ഇതിനെയാണ് പറയുന്നത് ഈശ്വരീയ സേവനം ആത്മീയ സേവനം കേവലം മുഖത്തിന്റെ മാത്രം സേവനമെന്ന് പറയുന്നത് കേവലം സ്വയത്തെ സന്തോഷിപ്പിക്കുന്നതിനുള്ള സേവനമെന്നാണ് സർവരെയും സന്തോഷിപ്പിക്കുന്നതിനുള്ള സേവനം മനസ്സിന്റെയും മുഖത്തിന്റെയും ഒപ്പത്തിനൊപ്പമാണ് മനസ്സുകൊണ്ട് അതായത് മൻ മനാഭവ സ്ഥിതിയിലൂടെ മുഖത്തിന്റെ സേവനം ബാബ്ദാദ ഇന്ന് റൈറ്റ് ഹാൻഡ് ഹാൻഡ് രണ്ടു രണ്ടു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പേരും ാണ് എന്നാൽ വലതും ഇടതും തമ്മിൽ വ്യത്യാസമില്ലേ റൈറ്റ് ഹാൻഡ് സദാ നിഷ്കാമ സേവാധാരികളാണ് ലെഫ്റ്റ് ഹാൻഡ് ഏതെങ്കിലും ഈ ജന്മത്തിലെ പരിധിയുള്ള ഫലം അനുഭവിക്കുന്നതിന്റെ സേവനത്തിന് നിമിത്തമാകുന്നു അവർ ഗുപ്ത സേവാധാരി ഇവർ പേരിന് സേവാധാരി ഇപ്പോഴിപ്പോൾ സേവനം ചെയ്തു ഇപ്പോഴിപ്പോൾ പേര് ലഭിച്ചു വളരെ നല്ലത് വളരെ നല്ലത് എന്നാൽ ഇപ്പോൾ ചെയ്തു ഇപ്പോൾ അനുഭവിച്ചു സമ്പാദ്യത്തിന്റെ കണക്കില്ല ഗുപ്തമായ സേവാധാരി അർത്ഥം നിഷ്കാമ സേവാധാരി അതിനാൽ ഒന്ന് നിഷ്കാമ സേവാധാരി രണ്ടാമത്തേത് പേരിനു വേണ്ടിയുള്ള സേവാധാരി ഗുപ്ത സേവാധാരിയുടെ നാമം വർത്തമാന സമയത്ത് ഗുപ്തമായിരിക്കും എന്നാൽ ഗുപ്ത സേവാധാരി സഫലതയുടെ സന്തോഷം കൊണ്ട് സദാസമ്പന്നമായിരിക്കും ചില കുട്ടികൾക്ക് സങ്കല്പം വരുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്നാൽ പേര് ലഭിക്കുന്നില്ല പുറമെ പേരിന് വേണ്ടി ഷോ ചെയ്യുന്നവർക്ക് കൂടുതൽ പേര് ലഭിക്കുന്നു നിഷ്കാമമായി അവിനാശിയെ പേര് സമ്പാദിക്കുന്നവരുടെ ഹൃദയത്തിന്റെ ശബ്ദം ഹൃദയം വരെ എത്തുന്നു അതിന് മറിഞ്ഞിരിക്കാൻ കഴിയില്ല അവരുടെ മുഖത്തിൽ സത്യമായ സേവാദാരിയുടെ തിളക്കം തീർച്ചയായും കാണപ്പെടുന്നു പേരിനു വേണ്ടി ചെയ്ത് പേര് സമ്പാദിച്ചുവെങ്കിൽ സമ്പാദിച്ചു അനുഭവിച്ചു സമാപ്തമാക്കി ഭാവി ശ്രേഷ്ഠമല്ല അവിനാശിയല്ല അതിനാൽ ബാബ് ദാദയുടെ അടുത്ത് സർവ്വസേവാധാരികളുടെയും പൂർണമായുള്ള റെക്കോർഡുണ്ട് സേവനം ചെയ്യൂ പേര് വേണമെന്ന സങ്കല്പം പാടില്ല സമ്പാദിക്കണമെന്ന് ചിന്തിക്കൂ അവിനാശി അവിനാശി ഫലത്തിന്റെ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത് സേവനത്തിന്റെ ഫലം വിനാശി സമയത്ത് അനുഭവിച്ചുവെങ്കിൽ അവിനാശി സമ്പത്തിന്റെ അധികാരം കുറയും അതിനാൽ സദാ സദാവിനാശി കാമനകളിൽ നിന്ന് മുക്തമായി നിഷ്കാമ സേവാധാരി റൈറ്റ് ഹാൻഡായി മുന്നോട്ടു പോകൂ ഗുപ്തദാനത്തിന്റെ മഹത്വം ഗുപ്തമായ സേവനത്തിന്റെ മഹത്വം കൂടുതലാണ് ആ ആത്മ സ്വയം സമ്പന്നമായിരിക്കും നിശ്ചിന്ത ചക്രവർത്തിയായിരിക്കും പേരിന്റെയും പ്രശസ്തിയുടെയും ചിന്തയുണ്ടായിരിക്കില്ല ഇതിൽ തന്നെയാണ് നിശ്ചിന്ത ചക്രവർത്തിയാകുന്നത് അതായത് സദാ സമാനത്തിന്റെ സീറ്റിലിരിക്കും പരിധിയുള്ള പ്രശസ്തിയുടെ സിംഹാസനത്തിലിരിക്കില്ല സ്വമാനത്തിന്റെ സിംഹാസനധാരി അവിനാശി സിംഹാസനധാരി അഖണ്ഡമായ പ്രാപ്തിയുടെ സിംഹാസനധാരി ഇവരെയാണ് വിശ്വമംഗളകാരി സേവാധാരി എന്ന് പറയുന്നത് ഒരിക്കലും സാധാരണ സങ്കല്പങ്ങൾ കാരണം വിശ്വസേവനത്തിന്റെ കാര്യത്തിൽ സഫലത പ്രാപ്തമാക്കുന്നതിൽ പിറകിലോട്ട് പോകരുത് ത്യാഗം തപസ്യയിലൂടെ സദാസഫലതയെ പ്രാപ്തമാക്കി മുന്നോട്ടുയരണം മനസ്സിലായോ ആരെയാണ് സേവാധാരി എന്ന് പറയുന്നത് സർവരും സേവാധാരികളല്ലേ സ്ഥിതിയെ ചഞ്ചലമാക്കുന്ന സേവനം സേവനമല്ല ചിലർ ചിന്തിക്കും സേവനത്തില് ചഞ്ചലത വളരെയധികം ഉണ്ടാകുന്നു വിഘ്നവും വരുന്നത് സേവനത്തിലാണ് നിർവിഘ്നമാക്കുന്നതും സേവനമാണ് എന്നാൽ വിഘ്നരൂപമാകുന്ന സേവനം സേവനമല്ല അതിനെ സത്യമായ സേവനമെന്ന് പറയും സത്യമായ സേവനം സത്യമായ വജ്രമാണ് സത്യമായ വജ്രം ഒരിക്കലും തിളക്കത്തിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല അതേപോലെ സത്യമായ സേവാധാരി സത്യമായ വജ്രമാണ് അസത്യമായ വജ്രത്തിൽ എത്ര തന്നെ തിളക്കമുണ്ടെങ്കിലും മൂല്യം എന്തിനാണ് മൂല്യം സത്യമായിട്ടുള്ളതിനല്ലേ അസത്യമായതിന് ഉണ്ടായിരിക്കില്ല അമൂല്യ രത്നങ്ങൾ സത്യമായ സേവാധാരികളാണ് അനേക ജന്മത്തിന്റെ മൂല്യം സത്യമായ സേവാധാരിക്കാണ് അല്പകാലത്തിന്റെ തിളക്കത്തിന്റെ ഷോ പേരിനു വേണ്ടി ചെയ്യുന്ന സേവനത്തിനാണ് അതിനാൽ സദാ സേവാധാരിയായി സേവനത്തിലൂടെ വിശ്വമംഗളം ചെയ്യൂ മനസ്സിലായോ സേവനത്തിന്റെ മഹത്വം എന്താണെന്ന് കുറവൊന്നുമല്ല ഓരോ സേവാധാരി തന്റെ വിശേഷതയിലൂടെ വിശേഷ സേവാധാരിയാണ് സ്വയത്തെ കുറവാണെന്ന് മനസ്സിലാക്കാതിരിക്കൂ ചെയ്യുമ്പോൾ പേരിനുള്ള ഇച്ഛ ഇച്ഛവയ്ക്കാതിരിക്കൂ സേവനത്തിനെ വിശ്വമംഗളത്തിനർപ്പണം ചെയ്യൂ ഭക്തിയിൽ ഗുപ്തദാനി പുണ്യാത്മാക്കൾ ഇതേ സങ്കൽപ്പം ചെയ്യുന്നു സർവരുടെയും മംഗളം ഉണ്ടാകട്ടെ എന്നെ പ്രതിയായിരിക്കണം എനിക്ക് ഫലം ലഭിക്കണം അങ്ങനെയല്ല സർവർക്കും ഫലം ലഭിക്കണം സർവരുടെയും സേവനത്തിൽ അർപ്പണമാകണം ഒരിക്കലും സ്വയത്തിനു വേണ്ടിയുള്ള കാമന വെക്കരുത് അതേപോലെ സർവരെ പ്രതി സേവനം ചെയ്യൂ സർവരുടെയും മംഗളത്തിന്റെ ബാങ്കിൽ സമ്പാദിക്കൂ അപ്പോൾ സർവരും എന്തായി തീരും നിഷ്കാമ സേവാധാരി ഇപ്പോ ആരും നിങ്ങളെ അന്വേഷിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം നിങ്ങളെ അന്വേഷിക്കും ഒരു ജന്മത്തിൽ ഒരാൾ അന്വേഷിക്കുക അതോ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം അന്വേഷിക്കുക ഏതാണ് കൂടുതൽ കൂടുതൽ അതല്ലേ സങ്കൽപ്പത്തിൽ നിന്നുപരിയായി പരിധിയില്ലാത്ത സേവാധാരിയായി ബാബയുടെ ഹൃദയസിംഹാസനസ്ഥരും നിശ്ചിന്ത ചക്രവർത്തിയുമായി സംഗമയുഗത്തിന്റെ സന്തോഷത്തെ ആനന്ദത്തെ ആഘോഷിക്കൂ ഏതെങ്കിലും സേവനം ഉദാസീനമാക്കുകയാണെങ്കിൽ മനസ്സിലാക്കൂ അത് സേവനമല്ല സേവനമല്ലെങ്കിൽ അത് സേവനമല്ല സേവനം പറത്തിക്കുന്നതാണ് സേവനം ചിന്തയില്ലാത്ത രാജ്യത്തെ ചക്രവർത്തിയാക്കുന്നു അങ്ങനെയുള്ള സേവാധരിയല്ലേ നിശ്ചിന്ത ചക്രവർത്തി അവരുടെ പിറകെ സഫലത സ്വയം വരുന്നു സഫലതയുടെ പിന്നാലെ അവർ ഓടുന്നില്ല സഫലത അവരുടെ പറകെ തന്നെയുണ്ട് ശരി പരിധിയില്ലാത്ത സേവനത്തിന്റെ പ്ലാൻ ഉണ്ടാക്കുന്നില്ലേ പരിധിയില്ലാത്ത സ്ഥിതിയിലൂടെ പ്ലാൻ സഹജമായി സഫലത നേടിത്തരുന്നു ഈ സമയത്ത് ഡബിൾ വിദേശി സഹോദരി സഹോദരന്മാർ ഒരു പ്ലാൻ ഉണ്ടാക്കി അതിൽ സർവ ആത്മാക്കളിൽ നിന്ന് ഇതും വിശ്വത്തെ മഹാദാനിയാക്കുന്നതിന്റെ നല്ല പ്ലാൻ തയ്യാറാക്കിയല്ലോ കുറച്ചു സമയത്തേക്കെങ്കിലും ശാന്തിയുടെ സംസ്കാരങ്ങളെ ഗത്യന്തരമില്ലാതെ അല്ലെങ്കിൽ സ്നേഹത്തോടെ പ്രോഗ്രാം അനുസരിച്ച് ചെയ്യൂ ആത്മാവിൽ ശാന്തിയുടെ സംസ്കാരം എമർജ് ആകുന്നു ശാന്തി സുധർമ്മമാണല്ലോ ശാന്തി സാഗരന്റെ മക്കളാണ് ശാന്തി ധാം നിവാസിയുമാണ് അതിനാൽ പ്രോഗ്രാം അനുസരിച്ചും അത് എമർജ് ആകുമ്പോൾ ആ ശാന്തിയുടെ ശക്തി അവരെ ആകർഷിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഏതുപോലെ പറയാറില്ലേ ഒരു പ്രാവശ്യം മധുരം രുചിച്ചറിഞ്ഞവർക്ക് പിന്നീട് മധുരം ലഭിച്ചില്ലെങ്കിലും ആ രുചിച്ച രസം അവരെ ഇടയ്ക്കിടയ്ക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും ഇവിടെയും ശാന്തിയുടെ തേൻ രുചിക്കണം അപ്പോൾ ശാന്തിയുടെ സംസ്കാരം സ്വതവേ സ്മൃതി നൽകിക്കൊണ്ടിരിക്കും അതിനാൽ പതുക്കെ പതുക്കെ ആത്മാക്കളിൽ ശാന്തി ഉണർന്നുകൊണ്ടിരിക്കണം നിങ്ങളും സർവരും ശാന്തിയുടെ ദാനം നൽകി അവരെയും ദാനിയാക്കി മാറ്റുന്നു നിങ്ങളുടെ ശുഭസങ്കൽപ്പമാണ് ഏതെങ്കിലും രീതിയിലൂടെ ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം ചെയ്യണം ആത്മീയ ശാന്തിയുടെ ആധാരത്തിലല്ലേ വിശ്വശാന്തി ഉണ്ടാകുന്നത് പ്രകൃതി പോലും പുരുഷന്റെ ആധാരത്തിലൂടെയാണ് നടക്കുന്നത് ആത്മാക്കളിൽ ശാന്തിയുടെ സ്മൃതി വന്നാലേ പ്രകൃതിയും ശാന്തമാകുള്ളൂ ഏത് വിധിയിലൂടെ ചെയ്താലും അശാന്തിയിൽ നിന്നുപരിയായില്ലേ ഒരു നിമിഷത്തെ ശാന്തിയും അനേക സമയത്തേക്ക് അവരെ ആകർഷിച്ചോണ്ടിരിക്കും അതിനാൽ നല്ല പ്ലാൻ തയ്യാറാക്കി ഏതുപോലെ കുറച്ച് ഓക്സിജൻ നൽകി ശാന്തിയുടെ ശ്വാസം നിലനിർത്താനുള്ള മാർഗം കണ്ടുപിടിക്കുന്നുവോ ശാന്തിയുടെ ശ്വാസം ലഭിക്കാതെ വാസ്തവത്തിൽ അബോധാവസ്ഥയിൽ അകപ്പെട്ടതുപോലെയാണ് അപ്പോൾ ഈ മാർഗം ഓക്സിജൻ പോലെയാണ് അതിലൂടെ കുറച്ച് ശ്വാസം ലഭിക്കാൻ ആരംഭിക്കും ചിലരുടെ ശ്വാസം ഓക്സിജനിലൂടെ നിലനിന്നു പോകുന്നു സർവരും ഉണർവും ഉണർവുമുത്സാഹത്തിലൂടെ ആദ്യം സ്വയം പൂർണ്ണ സമയം ശാന്തിയുടെ ഹൗസായി ശാന്തിയുടെ കിരണങ്ങൾ നൽകണം അപ്പോൾ നിങ്ങളുടെ ശാന്തിയുടെ കിരണങ്ങളുടെ സഹയോഗത്തിലൂടെ നിങ്ങളുടെ ശാന്തിയുടെ സങ്കല്പത്തിലൂടെ അവർക്കും സങ്കല്പമുദിക്കും ഏതെങ്കിലും വിധിയിലൂടെ ചെയ്യും എന്നാൽ നിങ്ങളുടെ ശാന്തിയുടെ വൈബ്രേഷൻ അവർക്ക് സത്യമായ വിധി വരെ ആകർഷിച്ചെത്തിക്കും പ്രതീക്ഷയറ്റവരിലും പ്രതീക്ഷയുടെ തിളക്കം കാണിക്കുന്നതിനുള്ള മാർഗമാണിത് പ്രതീക്ഷയറ്റവരിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്നതിനുള്ള മാർഗമാണ് എത്ര സാധിക്കുന്നുവോ അത്രത്തോളം ആരെല്ലാം സമ്പർക്കത്തിൽ വന്നാലും ആരുടെയൊക്കെ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് രണ്ട് ശബ്ദങ്ങളിൽ ആത്മീയ ശാന്തി മനസ്സിന്റെ ശാന്തിയുടെ പരിചയം നൽകുന്നതിനുള്ള പ്രയത്നം തീർച്ചയായും ചെയ്യണം കാരണം ഓരോരുത്തരും അവരവരുടെ പേര് തീർച്ചയായും ചേർക്കും കത്തുകളിലൂടെ ചെയ്താലും സംബന്ധത്തിൽ വരുമല്ലോ ലിസ്റ്റിൽ വരുമല്ലോ അതിനാൽ സാധിക്കുന്ന അത്രയും ശാന്തിയുടെ അർത്ഥം എന്താണ് അത് രണ്ട് ശബ്ദങ്ങളിൽ സ്പഷ്ടമാക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യണം ഒരു മിനിറ്റിലു പോലും ആത്മാവിന് വേണമെങ്കിൽ ഉണരാൻ സാധിക്കും മനസ്സിലായോ പ്ലാൻ സർവർക്കും ഇഷ്ടമല്ലേ മറ്റുള്ളവർ കാര്യം ചെയ്യാതിരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നു ശാന്തിയുടെ ദൂതരാണ് അതിനാൽ നാല് ഭാഗത്തും ശാന്തി ദൂതരുടെ ഈ ശബ്ദം മുഴങ്ങും ശാന്തിയുടെ ഫരിസ്തകൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കും കേവലം പരസ്പരം ശാന്തി എന്ന വാക്കിനു മുന്നിലായി ഏതെങ്കിലും ഒരു ശബ്ദമുണ്ടാകണം അത് ലോകത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി കാണപ്പെടണം പീസ് മാർച്ച് അല്ലെങ്കിൽ പീസ് എന്നത് മനുഷ്യർ ഉപയോഗിക്കുന്ന ശബ്ദമാണ് പീസ് എന്ന ശബ്ദത്തിനോടൊപ്പം ഏതെങ്കിലും വിശേഷ ശബ്ദമുണ്ടായിരിക്കണം അത് യൂണിവേഴ്സൽ ആയിരിക്കണം കേൾക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായി അനുഭവപ്പെടണം അതിനാൽ കണ്ടുപിടിക്കണം ബാക്കി നല്ല കാര്യങ്ങളാണ് കുറഞ്ഞത് എത്ര സമയം ഈ പ്രോഗ്രാം നടന്നാലും അത്രയും സമയം എന്തു തന്നെ സംഭവിച്ചാലും സ്വയം അശാന്തമാകരുത് അശാന്തമാക്കരുത് ശാന്തിയെ ഉപേക്ഷിക്കരുത് ആദ്യമേ ബ്രാഹ്മണർ ഈ വള ധരിക്കില്ലേ ബ്രാഹ്മണർ സ്വയമാദിമീ വള ധരിച്ചാലേ മറ്റുള്ളവരെയും ധരിപ്പിക്കാൻ സാധിക്കൂ ഗോൾഡൻ ജൂബിലിയിൽ സർവരും എന്ത് സങ്കല്പമാണ് ചെയ്തത് നമ്മൾ പ്രശ്ന സ്വരൂപരാകില്ല ഇതേ സങ്കല്പമല്ലേ ചെയ്തത് ഇതിനെ തന്നെ അടിക്കടി അടിവരയിട്ടുകൊണ്ടിരിക്കണം പ്രശ്നരൂപമായിട്ട് മറ്റുള്ളവരോട് പ്രശ്നത്തിന്റെ സ്വരൂപമാകരുത് എന്ന് പറയരുത് അതിനാൽ ഈ വള ധരിക്കാൻ ഇഷ്ടമല്ലേ ആദ്യം സ്വയം പിന്നെ വിശ്വം സ്വയത്തിന്റെ പ്രഭാവം വിശ്വത്തിന്റെ മീതെ ഉണ്ടാകുന്നു ശരി ഇന്ന് യൂറോപ്പിന്റെ ഉഴമാണ് യൂറോപ്പും വളരെ വലുതാണ് യൂറോപ്പ് എത്ര വലുതാണോ അത്രയും വിശാല മനസ്സുള്ളവരുമാണ് യൂറോപ്പിന്റെ വിസ്താരം വലുതാണ് വിസ്താരം എത്രത്തോളമുണ്ടോ അത്രയും സേവനത്തില് സാരമുണ്ട് വിനാശത്തിന്റെ തീപ്പൊരി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് യൂറോപ്പിൽ നിന്നല്ലേ തുടങ്ങിയത് വിനാശത്തിന്റെ മാർഗം യൂറോപ്പിൽ നിന്ന് ആരംഭിച്ചതുപോലെ സ്ഥാപനയുടെ കാര്യത്തിൽ വിശേഷിച്ചും യൂറോപ്പിൽ നിന്ന് ആത്മാക്കൾ പ്രത്യക്ഷമാകുക തന്നെ വേണം ആദ്യം ആൾ അണ്ടർഗ്രൌണ്ട് ബോംബാണ് ഉണ്ടായത് പിന്നീടാണ് കാര്യത്തിൽ കൊണ്ടുവന്നത് അങ്ങനെയുള്ള ആത്മാക്കളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഗുപ്തമാണ് അണ്ടർഗ്രൗണ്ട് ആണ് എന്നാൽ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കും ഓരോ ദേശത്തിന് അവരവരുടെ വിശേഷതയുണ്ട് അതിനാൽ ഇവിടെയും ഓരോ സ്ഥാനത്തിനും അതിൻ്റെതായ വിശേഷതയുണ്ട് പേര് പ്രശസ്തമാക്കുന്നതിന് യൂറോപ്പിന്റെ യന്ത്രം ഉപയോഗത്തിലേക്ക് വരും സയൻസിന്റെ യന്ത്രം കാര്യത്തിൽ ഉപയോഗപ്പെട്ടു അതേപോലെ ശബ്ദമുഴക്കുന്നതിന് യൂറോപ്പിൽ നിന്ന് യന്ത്രം നിമിത്തമാകും പുതിയ വിശ്വത്തെ തയ്യാറാക്കാൻ യൂറോപ്പ് നിങ്ങളുടെ സഹയോഗിയാകും യൂറോപ്പിലെ വസ്തുക്കൾ സദാശക്തിശാലിയായിരിക്കും ജർമ്മനിയിലെ വസ്തുക്കൾക്ക് സർവരും മഹത്വം നൽകുന്നു അതേപോലെ സേവനത്തിന് നിമിത്തമായ മഹത്വമുള്ള ആത്മാക്കൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കും മനസ്സിലായോ യൂറോപ്പും കുറവല്ല ഇപ്പോൾ പ്രത്യക്ഷതയുടെ കർട്ടൻ തുറക്കാൻ ആരംഭിച്ചിരിക്കുന്നു സമയത്ത് വരും നല്ലതാണ് കുറച്ചു സമയത്തിനുള്ളിൽ നാലു ഭാഗത്തും വിസ്താരം നന്നായി ചെയ്തിട്ടുണ്ട് ശ്രേഷ്ഠമായ രചനയെ രചിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ രചനയ്ക്ക് പാലനയുടെ ജലം നൽകി ശക്തിശാലിയായിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പിലെ സ്ഥൂലമായ വസ്തുക്കൾ ശക്തിശാലിയായിരിക്കും അതേപോലെ ആത്മാക്കളും വിശേഷിച്ച് അജഞ്ചലവും സുദൃഢരും ശക്തിശാലിയുമായിരിക്കും സ്നേഹത്തോടെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനാൽ പരിശ്രമമില്ല എന്നാൽ സേവനത്തിന്റെ താല്പര്യം നല്ലതാണ് താല്പര്യമുള്ള എടുത്ത് വിഘ്നം വന്നാലും സമാപ്തമാകും സഫലത ലഭിച്ചുകൊണ്ടിരിക്കും മുഴുവൻ യൂറോപ്പിന്റെ ക്വാളിറ്റി നോക്കൂ വളരെ നല്ലതാണ് ബ്രാഹ്മണരും ഐപ്പികളാണ് അല്ലെങ്കിലും ആണ് അതിനാൽ യൂറോപ്പിലെ വിശേഷ നിമിത്തമായ സേവാധാരികൾക്ക് സ്നേഹം നിറഞ്ഞ ശ്രേഷ്ഠ പാലനയിലൂടെ ശക്തിശാലിയാക്കി വിശേഷിച്ചും സേവനത്തിന്റെ മൈതാനത്തിലേക്ക് കൊണ്ടുവരൂ ഫലം നൽകുന്ന ഭൂമിയാണ് ഇത് വിശേഷതയാണ് ബാബയുടേതായപ്പോൾ തന്നെ മറ്റുള്ളവരെയും ബാബയുടേതാക്കുന്നതിൽ മുഴുകുന്നു നല്ല ധൈര്യം വെക്കുന്നുണ്ട് ധൈര്യം കാരണമാണ് സേവാ കേന്ദ്രം അഭിവൃദ്ധി പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഗിഫ്റ്റ് ആണ് ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കൂ ക്വാണ്ടിറ്റിയെയും വർദ്ധിപ്പിക്കൂ രണ്ടിന്റെയും സന്തുലനം ഉണ്ടായിരിക്കണം ക്വാളിറ്റിയുടെ ശോഭ വേറെയാണ് ക്വാണ്ടിറ്റിയുടെ ശോഭ വേറെയും രണ്ടും വേണം ക്വാളിറ്റി മാത്രമുണ്ടായിട്ട് ക്വാണ്ടിറ്റി ഇല്ല സേവനം ചെയ്യുന്നവർ ക്ഷീണിക്കും അതിനാൽ രണ്ട് തരത്തിലുള്ളവരും അവരവരുടെ വിശേഷതയാൽ ശ്രേഷ്ഠരാണ് രണ്ട് പേരുടെയും സേവനം ആവശ്യമാണ് കാരണം ഒൻപത് ലക്ഷം ഉണ്ടാക്കണ്ടേ ഒൻപത് ലക്ഷത്തിൽ വിദേശത്ത് നിന്ന് എത്ര പേരുണ്ട് ഏകദേശം അയ്യായിരം പേര് ശരി ഒരു കല്പത്തിന്റെ ചക്രം പൂർത്തിയാക്കി വിദേശത്തിന് ലാസ്റ്റിൽ നിന്ന് ഫാസ്റ്റായി പോകുന്നതിനുള്ള വരദാനമുണ്ട് അതിനാൽ ഭാരതത്തിൽ നിന്ന് ഫാസ്റ്റായി പോകണം കാരണം ഭാരതത്തിലുള്ളവർ ഭൂമിയെ തയ്യാറാക്കാൻ പരിശ്രമിക്കണം വിദേശത്തുറച്ച ഭൂമിയല്ല ഇവിടെ ഭൂമിയെ ആദ്യം ശ്രേഷ്ഠമാക്കണം അവിടെ മോശമായത് കേട്ടിട്ടേയില്ല മോശമായ കാര്യങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ കേട്ടിട്ടേയില്ല അതിനാൽ ക്ലിയർ ആണ് ഭാരതീയർക്ക് ആദ്യം സ്റ്റേജ് ക്ലീൻ ചെയ്യേണ്ടതായി വരുന്നു എന്നിട്ട് എഴുതേണ്ടി വരുന്നു വിദേശത്തിന് സമയമനുസരിച്ച് ലാസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് ആകാനുള്ള വരദാനമുണ്ട് അതിനാൽ യൂറോപ്പ് എത്ര ലക്ഷം തയ്യാറാക്കും ഏതുപോലെ മില്യൺ മിനിറ്റ്സിന്റെ പ്രോഗ്രാം തയ്യാറാക്കിയോ അതേപോലെ പ്രജകളെ തയ്യാറാക്കൂ പ്രജകളെ ഉണ്ടാക്കാൻ സാധിക്കില്ലേ മില്യൺ മിനിറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ മില്യൺ പ്രജകളെ ഉണ്ടാക്കാൻ സാധിക്കില്ലേ ഒൻപത് ലക്ഷം എന്നാണ് പറയുന്നത് മനസ്സിലായോ ഡബിൾ വിദേശികൾക്ക് ഡബിൾ ഭാഗ്യമാണ് സർവർക്കും രണ്ട് മുരളികൾ കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഡബിൾ ലഭിച്ചു സമ്മേളനവും കണ്ടു ഗോൾഡൻ ജൂബിലിയും കണ്ടു വലിയ വലിയ ദാതിമാരെയും കണ്ടു ഗംഗ യമുന ഗോദാവരി ബ്രഹ്മപുത്ര സർവ്വതും കണ്ടു സർവ്വ മുതിർന്ന ദാദിമാരെയും കണ്ടില്ലേ ഓരോ ദാദിയുടെയും ഓരോ വിശേഷത ഉപഹാരമായി കൊണ്ടുപോകണം അപ്പോൾ സർവരുടെയും വിശേഷത ഉപയോഗത്തിലേക്ക് വരും വിശേഷതകളുടെ ഉപഹാരത്തിന്റെ സഞ്ചി നിറച്ചുകൊണ്ടുപോകണം ഇത് കസ്റ്റംസുകാർ തടയില്ല ശരി സദാ വിശ്വമംഗളകാരിയായി വിശ്വസേവനത്തിന് നിമിത്തമായ സത്യമായ സേവാധാരി ശ്രേഷ്ഠമായ ആത്മാക്കൾ സദാ സഫലതയുടെ ജന്മസിദ്ധ അധികാരത്തെ പ്രാപ്തമാക്കുന്ന വിശേഷാത്മാക്കൾ സദാസ്വയത്തിന്റെ സ്വരൂപത്തിലൂടെ സർവർക്കും സ്വരൂപത്തിന്റെ സ്മൃതി നൽകുന്ന സമീപത്തുള്ള ആത്മാക്കൾ സദാ പരിധിയില്ലാത്ത നിഷ്കാമ സേവാധാരിയായി പറക്കുന്ന കലയില് പറക്കുന്ന ഡബിൾ ലൈറ്റായ കുട്ടികൾക്ക് ബാബ്ദാദിയുടെ സ്നേഹസ്മരണകളും നമസ്കാരവും ബാബ്ദാദിക്കും സ്നേഹസ്മരണകളും നമസ്കാരവും വരദാനം തന്റെ ഫരിസ്ഥൂപത്തിലൂടെ ഗതി ഗതിയുടെ പ്രസാദം വിളമ്പുന്ന മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭവിക്കട്ടെ വർത്തമാന സമയത്ത് വിശ്വത്തിലെ അനേക ആത്മാക്കൾ പരിതസ്ഥിതിക്ക് വശപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ വില കയറ്റം കാരണം ചിലർ വിഷന്ന് ചിലർ ശരീരത്തിന്റെ രോഗത്താൽ ചിലർ മനസ്സിന്റെ അശാന്തിയിലൂടെ സർവരുടെയും ദൃഷ്ടി ശാന്തിയുടെ സ്തംഭത്തിന്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സർവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിളിക്ക ശേഷം എപ്പോൾ ജയാരവുമുണ്ടാകുമെന്ന് അതിനാൽ ഇപ്പോൾ തന്റെ സാഗാരി സാകാരി ഫരിതാരൂപത്തിലൂടെ വിശ്വത്തിലെ ദുഃഖത്തെ അകറ്റു മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവായി ഭക്തർക്ക് ഗതിയുടെയും സദ്ഗതിയുടെയും പ്രസാദം വിതരണം ചെയ്യൂ സ്ലോഗൻ നിങ്ങൾ ധൈര്യത്തിന്റെ ഒരു ചുവട് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ ബാബ സഹായത്തിന്റെ ആയിരം ചുവട് മുന്നിലേക്ക് വെക്കും ഓം ശാന്തി